ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു വർക്കിംഗ് ഡേയിലെ മോർണിംഗ് റൊട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അതായത് ചേട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കൊടുത്ത് അതായത് ഒരു സിക്സ് ടു സെവൻ സെവൻ ടെൻ വരെയുള്ള എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കിച്ചണിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് ആദ്യം ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കും എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടാണ് എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെക്കുന്നത് കൂടെ തന്നെ ഒരു ചെറിയ ഒരു ഗ്ലാസ് ഒന്നോ രണ്ടോ ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കുടിക്കും അതിന് ശേഷം കിഡ്നി ബീൻസ് ഞാൻ കുക്കറിനകത്തിൽ വേവിക്കാൻ വേണ്ടി വെക്കും കേട്ടോ ഇത് രണ്ട് ദിവസത്തേക്കാണും ഒരു ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്കാണ് ഞാൻ ബാക്കി ബാക്കിയെടുത്ത് ഫ്രീസറിനകത്ത് വെക്കും പിറ്റേ ദിവസം ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് ഇതാക്കിയിട്ട് കൊടുക്കാറാണ് അപ്പോൾ രണ്ട് ദിവസത്തേക്കാണ് ഞാൻ പയർ വെക്കാറുള്ളത് കിഡ്നി ബീൻസ് വെക്കാറുള്ളത് അപ്പോൾ അതാണ് ആദ്യത്തെ ജോലി പിന്നെ ഇത് വൺ ബൈ വൺ ആയിട്ടല്ല ഞാൻ ചെയ്യുന്നത് എല്ലാം ഞാൻ പാരലി ചെയ്ത് പോവാണ് പിന്നെ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണുമ്പോൾ ഒരു കണ്ടിന്യൂഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വൺ ബൈ ആയിട്ട് കാണിക്കുന്നത് ടൗലറ്റ് ടൈമിലൊക്കെ രണ്ടും മൂന്നും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വൺ ബൈ ആയിട്ട് കാണിക്കുന്നത് അങ്ങനെ പയറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പയറ് ഞാനവിടെ വെള്ളമൊക്കെ ഇങ്ങനെ വാർ ഇങ്ങനെ ഊറ്റി കളഞ്ഞ് മാറ്റി വെക്കും അതാണ് ആദ്യം ആദ്യം ചെയ്യുന്നതെന്ന് പറയാൻ വയ്ക്കത്തില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ പാരെല്ലാം ഇതെല്ലാം ചെയ്യുന്നത് അങ്ങനെ പാരെല്ലാം റെഡി ആയതിനു ശേഷം ഞാനിങ്ങനെ ഒരു സ്റ്റോർ സ്റ്റോർ ചെയ്യുന്നൊരു ഒരു അതി കണ്ടർ അതിലേക്ക് മാറ്റി വെക്കും എന്നിട്ട് ആവശ്യമുള്ള ചേട്ടന് കൊടുക്കും ബാക്കിയെടുത്ത് ഫ്രിഡ്ജ് വെക്കും അതാണ് ആദ്യത്തെ പരിപാടി പിന്നെ അരി അരി ഇടും ഇത് നമ്മുടെ ബസ്മതി റൈസാണ് ബിരിയാണിക്കുള്ള ബസ്മതി റൈസാണ് ചേട്ടന് വേണ്ടിയിട്ട് എനിക്ക് ഞാൻ പാലക്കാട മട്ടയാണ് എനിക്കും കുഞ്ഞിനും ഇതാണ് ഇത് ചേട്ടൻ കഴിക്കുന്ന ഇതാണ് കേട്ടോ രണ്ട് നേരം കഴിക്കാറുണ്ട് ഡെയിലി ചോറ് അതും വൺ ഫിഫ്റ്റി ഗ്രാമേ കഴിക്കത്തുള്ളൂ ആ അപ്പോൾ അരി ഇതാവുമ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ മതി ട്വൻറ്റി മിനിറ്റ്സ് മാക്സിമം മതി ഈ ഒരു ചോറ് വെന്ത് വരാൻ വേണ്ടി ഈ ഒരു അരി വെന്ത് വരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ചേട്ടന് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ എനിക്കിങ്ങനത്തെ കഴി ചോറിനും ഇഷ്ടമല്ല എനിക്ക് ഫ്രൈഡ് റൈസ് ആയിട്ടോ ബിരിയാണി ആയിട്ടോ ഞാൻ കഴിക്കുക കഴിക്കോറ് അല്ലാതെ ഇങ്ങനെ എനിക്ക് ഇഷ്ടമല്ല ചേട്ടന് പിന്നെ ഭയങ്കര കോംപ്രമൈസിങ് ആണ് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഡയറ്റിനും ഒക്കെ ഭയങ്കര കോംപ്രമൈസിങ് ആണ് ആൾ വെയ്റ്റ് ലോസ് അല്ല ആളും മസിൽ ഗെയിനിങ്ങും ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ട്സ് ഉണ്ടാക്കുകയാണ് ഓട്ട്സാണെങ്കിലും നേരത്തെ ഞാൻ പാലും കൂടി മിക്സ് ചെയ്യുമായിരുന്നു ഇപ്പോൾ പാലില്ല വെള്ളം മാത്രമാണ് വെള്ളത്തിൽ മാത്രം ഞാൻ ഓട്ട്സ് കാച്ചെടുക്കും ഹോൾ ഓട്ട്സാണ് എടുക്കുന്നത് ഫുൾ ഓട്ട്സാണ് എടുക്കുന്നത് പിന്നെ ഓട്ട്സ് വന്നിട്ട് റെഡി ആയി കഴിയുമ്പോൾ പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്തിട്ടാണ് ചേട്ടൻ കഴിക്കുന്നത് അപ്പോൾ ഏത് ഫ്ലേവറിലെ പ്രോട്ടീൻ പൗഡർ ആണോ അത് ഇട്ടിട്ടാണ് അതിൻ്റെ അളവ് എനിക്കറിയില്ല കേട്ടോ കാരണം ഇതൊക്കെ ഓഫീസിൽ പോയിട്ടാണ് ആൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല എത്ര അളവ് അളവിട്ടിട്ടാണെന്ന് അപ്പോൾ ഓട്സിനകത്തിൽ പ്രോട്ടീൻ പൗഡറോടെ മിക്സ് ചെയ്താണ് ചേട്ടൻ കഴിക്കുന്നത് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മിഡ് മോർണിംഗ് സ്നാക്ക് പിന്നെ ലഞ്ച് ഇങ്ങനെ മൂന്ന് ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തു വിടുന്നത് കേട്ടോ അങ്ങനെ ഒരു മൂന്നാലഞ്ച് മീലായിട്ടാണ് ആ ആ ചേട്ടൻ കഴിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കൂടെ ആദ്യക്കുട്ടിന് എണീറ്റ് വന്നായിരുന്നു ആദ്യക്കുട്ടിനെ പാല് റെഡിയാക്കി ഡ്രെസ്സൊക്കെ ഒന്ന് മാറ്റി വേറെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് പാലും കൊണ്ട് പോകുന്ന കാഴ്ചയാണിത് തന്നെ അവിടെ പാൽ ഇത് പാല് കുടിച്ചോളൂ കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ വരും ചിലപ്പം നമ്മൾ കൂടി അത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ നടക്കും പിന്നെ ഞാൻ ഓട്സ് എപ്പോഴത്തേക്ക് റെഡിയായിരുന്നു ഓട്ട്സും ഞാൻ ചേട്ടൻ്റെ പാത്രത്തിലേക്ക് മാറ്റി എല്ലാം വെക്കുകയാണ് കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് തുറന്ന് വെക്കും അതിന് ചെറിയൊരു ഹോളുണ്ട് അപ്പോൾ അതിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി വെക്കും അപ്പോൾ അതിലേക്കൂടെ ആവി അങ്ങ് പൊക്കോളും പിന്നെ ചേട്ടൻ ചെല്ലുന്ന ഓഫീസിൽ ചെല്ലുമ്പോഴേ ആദ്യമേ അങ്ങ് ഓട്സ് കുടിക്കും അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പാല് ചേർക്കത്തില്ല കേട്ടോ വെറും പ്ലെയിനായിട്ടാണ് വെള്ളത്തിലാണ് ഓട്സ് കുക്ക് ചെയ്യുന്നത് പിന്നെ കോഫിയാണ് കോഫി നമ്മുടെ റോസ്റ്റഡ് കോഫി പൗഡർ ഉണ്ടല്ലോ അതിവിടെ കിട്ടും ഈസ്റ്റ് എൻ്റെ ആണ് തോന്നുന്നു ആ ഈസ്റ്റ് എൻഡാണ് നേരത്തെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു അപ്പം പുതുതായിട്ട് ഇപ്പോൾ വാങ്ങിച്ചതാണ് ഇവിടുന്ന് ലുലുലുണ്ടായിരുന്നു അപ്പം കോഫിയും വിത്തൗട്ട് ഷുഗറാണ് ചേട്ടൻ ഇത് ഇവിടെ കുടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ കോഫി രാവിലെ ചേട്ടൻ കുടിച്ചിട്ടാണ് വിത്തൗട്ട് ഷുഗറൊക്കെ രാവിലെ എങ്ങനെ കുടിക്കും എന്ന് എനിക്ക് ചിന്തിക്കാനേ വയ്യ അതും കോഫി ഞാൻ ടീ ഞാൻ വിത്തൗട്ട് ഷുഗർ കുടിക്കാണ്ട് പക്ഷേ കോഫി എനിക്ക് ചിന്തിക്കാനേ വയ്യ അതൊക്കെ ഭയങ്കര ഞാൻ വിചാരിക്കും ഭയങ്കര കോംപ്രമൈസിങ് ആണ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് ചേട്ടൻ ഡെഡിക്കേറ്റഡാണ് ചേട്ടൻ പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള ചായ ഞാൻ പാലൊക്കെ ഒഴിച്ച് ഞാൻ അതൊക്കെ ചായ കുടിക്കും ഇട്ടിടയ്ക്ക് കൂടെ പിന്നെ എല്ലാം പാക്ക് ചെയ്യുകയാണ് അപ്പോൾ കിഡ്നി ബീൻസ് ആദ്യം ഒരു ചെറിയ ടപ്പയ്ക്കത്തിൽ പാക്ക് ചെയ്ത് വെച്ചു അതിന് ശേഷം ഞാനൊരു വൺ ഫിഫ്റ്റി ഗ്രാംസ് ഓഫ് റൈസ് ആളുടെ എടുത്ത് വെച്ചു പിന്നെ ഈ ചിക്കൻ ഫ്രൈ ചെയ്തതാണ് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തതാണ് ഇതിന് ഞാൻ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുക എങ്ങനെ ഞാൻ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് അരിഞ്ഞിടും അപ്പോൾ ആൾക്ക് ഈസിയായിട്ട് കഴിക്കാൻ പറ്റും പിന്നെ മിക്ക ദിവസങ്ങളിലും ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെക്കും അത് ഞാൻ ഇന്ന് ഈ ദിവസം ഇല്ലായിരുന്നു വീഡിയോ വീടുകിടക്കുന്ന ദിവസം അതില്ലായിരുന്നു അപ്പോൾ അതിനോട് ക്യാപ്സിക്കം പോവും പിന്നെ മൂന്ന് മുട്ട പുഴുങ്ങിയതും വെക്കും ഇതൊക്കെയാണ് ആൾക്ക് ഞാൻ കൊടുത്ത് വിടുന്ന ബ്രേക്ക്ഫാസ്റ്റ് മിഡ് മോർണിംഗ് സ്നാക്സ് പിന്നെ ലഞ്ച് ഇതൊക്കെയാണ് ആൾക്ക് കൊടുത്ത് വിടുന്നത് അങ്ങനെ ചേട്ടനെ എല്ലാം കൊടുത്ത് വിട്ടു ഏഴ് പത്തേഴേ കലൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം റെഡിയായി ചേട്ടൻ പോയി കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ഇതാണ് എൻ്റെ ഡെയിലി ഡെയിലി രാവിലത്തെ കാര്യങ്ങളാണ് ഇത് ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും